ഹലോ, ഞാനിന്ന് പുറമ്പോക്ക് അടുക്കളയിൽ ചെയ്യാൻ പോകുന്നത് ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം വെട്ട് കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതിനും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 500 ഗ്രാം മൈദയുണ്ട്. പിന്നെ നമുക്ക് സോഡാ പൊടി വേണം, 1 കപ്പ് പഞ്ചസാര വേണം, ഏലക്ക പൊടിച്ചത് 2 മുട്ട. 500 ഗ്രാം മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാരയും 2 മുട്ടയും ഈ അളവിലാണ് നമ്മൾ മാവ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. 2 മുട്ട പൊട്ടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചതല്ല, അല്ലാതുള്ള പഞ്ചസാരയാണ്. അതോടെ എൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഏലക്കയുടെ എടുത്ത് 8 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും പഞ്ചസാരയും കൂടെ അടിച്ചതായി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന മൈദമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ സോഡാ പൊടി ചേർത്ത് കൊടുക്കണം. ഈ സോഡാ പൊടി ഇടുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കരുത്. കേക്ക് മൂത്ത് വരുമ്പോൾ ഒരു മെറൂൺ കളറായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഫുൾ കളറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഫുൾ കളറൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾക്ക് ഫുൾ കളറൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ കേക്ക് നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചൊരു ബോൾ പരുവത്തിലാക്കി എടുക്കണം. ഇതിനകത്ത് നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാൻ പാടില്ല. അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ പാൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമ്മൾ കറക്റ്റിന് മാവോ അതിൻ്റെ അളവിനുള്ള മുട്ടയും പഞ്ചസാരയും എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അളവിനനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം വെച്ച മാവാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ എണ്ണ ഇവിടെ തിളച്ച് കിടക്കുന്നു. ഇനി ഓരോരോ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല റൗണ്ടിനൊരു കേക്കിൻ്റെ ഷേപ്പിലാക്കി ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കണ്ടിക്കാൻ മാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കലാപരമായ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, നല്ല ഷേപ്പിൽ, നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചെടുക്കുന്ന എണ്ണയിലേക്കിട്ട് ഇതുപോലെ നമുക്ക് കേക്കുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാവ് 1 മണിക്കൂർ വെച്ചേക്കാൻ മാത്രം, ആ വെയിറ്റ് ചെയ്യുന്ന സമയം മാത്രം മതി. അല്ലാതെ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡും കൂടി മൂപ്പിച്ച് നന്നായിട്ട് കോരിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുറവ് നല്ല മുരിഞ്ഞുമിരിക്കും, ഉള്ള് വേവാതെയിരിക്കും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് ഞാൻ എൻ്റെ കേക്കുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പം ചായക്കടയിലും ബേക്കറിയിലും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ നമ്മളും 1 മണിക്കൂർ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇത് കാണുമ്പോഴൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.